ഉച്ചക്ക് ഒരു കരച്ചിലമ്മ ഞങ്ങക്ക് ബുദ്ധിമുട്ടായെന്ന ബുദ്ധിമുട്ട് പോടാ കളിയാക്ക ഹായ് ഫ്രണ്ട്സേ, എല്ലാവരും ഹായ് കൊടുത്തു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതാണ്ടേ നിജിത് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വായിലെ ഒരു മിഠായി കിടപ്പുണ്ട്, അതാ മിണ്ടാത്ത സ്വാഗതം പറയാൻ ആൾ വരാത്ത, അതാ വായിലൊരു മിഠായി കിടപ്പുണ്ട്, ഇന്നലെ പോയപ്പോൾ മേടിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ലിജിക്ക് മുടി വെട്ടണം മുടി വെട്ടണം ഭയങ്കര ആഗ്രഹം, കാരണം മുടിയൊക്കെ ഈ ചെവിയുടെ ഭാഗത്തേക്ക് വന്നിട്ട് രാത്രിയിലൊക്കെ ഭയങ്കര ചൊറിച്ചിൽ ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. പിന്നെ ചെറിയ ഡ്രാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തിരക്കണം. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ബ്യൂട്ടി പാർലറുണ്ട് ചെറുത്, അപ്പോൾ അവിടെ പോകാൻ തരുന്നത്. അപ്പോൾ അവിടെ വീൽ ചെയർ കയറ്റാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് മാറി എവിടെയെങ്കിലും പോയിട്ട് മുടി ഒന്ന് വെട്ടണം, അതാണ് പ്ലാന്. അപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് പറയുന്നു. അപ്പോൾ ഞങ്ങളതിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. മുടി വെട്ടുമ്പോഴുള്ള മുഖത്തിൻ്റെ ഷേപ്പ്, ലിജിയുടെ മുഖത്തിൻ്റെ ഷേപ്പ് അത് ചെറുതായിട്ട് മാറ്റാൻ വരുമല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ട് ഞങ്ങൾ അതിങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. പക്ഷേ അവർക്ക് അത്യാവശ്യമായിട്ട് മുടി വെട്ടണം, കാരണം ഈ ഡിസ്റ്റർബൻസ് ഭയങ്കര ഡിസ്റ്റർബൻസ്. മുടി അവിടെ ഇവിടെയൊക്കെ പല പല വളഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ വന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് കട്ട് ചെയ്തായിരുന്നു, ഞങ്ങൾ തന്നെ ഇവിടെ കട്ട് ചെയ്തത്. അപ്പോൾ അത് അളവും കാര്യങ്ങളൊക്കെ തെറ്റി അമ്മയത് കട്ട് ചെയ്തത് മുടി ഇല്ലേമ്മ, അമ്മയായിരുന്നു ലിജിയുടെ മുടി വെട്ടിയത്. അപ്പം അത്ര അളവിലൊന്നും ഇല്ല. അപ്പോൾ അത് വളർന്നു വന്നാൽ പല പല അളവിലേക്ക് ചുരുങ്ങിയൊക്കെ പോയി. അപ്പം ബാർബർ ഷോപ്പ് പോയിട്ട് ഒന്ന് കറക്റ്റൊക്കെ ആക്കി വന്നിട്ട് വരണം. സോറി, ബാർബർ ഷോപ്പ് പോലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട്. അപ്പോൾ അതേ രാമ കണ്ണപ്പനുണ്ട്, അപ്പോൾ അവരാണ് ഇന്ന് ലിജിയെ നയിക്കുന്ന സാരഥികൾ കേട്ടോ. ഇന്നത്തെ തോഴന്മാർ അമ്മ അച്ഛനും ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാൻ സമയമാണ്, ചോറ് കഴിക്കുന്നില്ല. ലിജിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മുട്ടായി എടുത്ത് വായിട്ടേക്കും, അതാ മിണ്ടാണ്ടിരിക്കുന്നത് കണ്ടോ, ഇതുണ്ടോ മിഠായി. അപ്പോൾ അത് മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ലിജിയുടെ മുടി വെട്ടുന്ന വിശേഷങ്ങൾ എന്ന് മൊത്തം കേട്ടോ, മുടി വെട്ടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചില്ല. അപ്പോൾ ഈ മുഖം നോക്കി വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ഈ മുഖമായിരിക്കത്തില്ല, മുടിയൊക്കെ വെട്ടി വേറെ മുഖമായിരിക്കും അല്ലേ. കേട്ടാമേ, ആ ടവലും കെടുത്തരും. അപ്പോൾ ടവലൊക്കെ എടുത്തിട്ട് നമുക്ക് മുമ്പ് മുടി വെട്ടാൻ പോയിട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലു പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ലുലു പോയപ്പോൾ ഞങ്ങൾ അവിടെ മുടി വെട്ടാൻ പറ്റുമെന്ന് നോക്കി, കാരണം അവിടെ ആകുമ്പം വീൽ ചെയറൊക്കെ കയറാനൊക്കെ എളുപ്പമല്ലേ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ മൊത്തം ആൾക്കാർ നമ്മൾ റിസർവ് ചെയ്യണം, നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം മുടി വെട്ടാനൊക്കെ ചെല്ലേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടി ഇനി ഒന്നും ചെയ്യരുതേ, മുടി നീട്ടി വളർത്തണമെന്ന്. നീട്ടി വളർത്താൻ തന്നെ ആഗ്രഹം, പക്ഷേ ഇപ്പം രുചിക്കത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആഗ്രഹം മുടി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു മാതൃഭൂമി ചാനലിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അത് അനുശ്വര എന്ന് പറഞ്ഞ റിപ്പോർട്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മുടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് അതേ കണക്ക് മുടി വെട്ടണം, എനിക്ക് അങ്ങനത്തുള്ള ആഗ്രഹങ്ങൾ അല്ലേ, അതാണ് ആഗ്രഹം അല്ലേ. പിന്നെ തനി തോന്നിയതാണോ, സാധാ വെട്ടണോ കേട്ടില്ല, തല കഴുകണോ, ആ തലയെ കഴുകണം. അപ്പം അങ്ങനെ ആഗ്രഹം ഉണ്ട് കേട്ടോ. പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നു ആഗ്രഹം, പിന്നെ ഇപ്പം ഇങ്ങനെ ആക്കി ആഗ്രഹം. ഇപ്പം മുടി എന്തായാലും വെട്ടണം മുടി ആഗ്രഹം. രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് ഒരു രസമില്ല, ഇന്നലെ അമ്മയായിട്ട് വഴക്കിട്ടതിന്, അമ്മ പറഞ്ഞ് മുടി വെട്ടണ്ടെന്ന് പറഞ്ഞ അമ്മയായിട്ട് ഇന്നലെ വഴക്കിട്ട് കുറച്ചേരം വേണമെങ്കിൽ അല്ലേ. അത് ലുലുലു വെച്ച് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് വരാം, അതാണ് വിശേഷങ്ങൾ. എന്ന് രീതിയിൽ മുടി വെട്ടിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മളിനി ഒരു പ്ലാനും ഇല്ല, എവിടെയാണ് പെട്ടണോ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് അറിയത്തില്ലല്ലോ എവിടെയാണ് നല്ലോണം പെട്ടതെന്ന്. പക്ഷേ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് മുടി വെട്ടണം. അപ്പോൾ പോയിട്ട് വരാം, പോയിട്ട് വരാം ജി. അപ്പോൾ ടാറ്റ പറ അച്ഛനും ടാറ്റ പറ ഓക്കെ ടാറ്റ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം, അപ്പോൾ നിങ്ങളും പോയിട്ട് കേട്ടോ. ആ ശരി ഓക്കെ, എന്നാലും നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമുക്കിനി ഇങ്ങനെ മുടി വെട്ടാൻ പറ്റിയ വീൽ ചെയർ കയറാൻ പറ്റുന്ന എവിടെയെങ്കിലും പോവാം, അവിടെ പോയിട്ടേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ വീട്ടിൽ വെട്ടിയാൽ ജിക്കതിരി എന്തൊരു ഒരു സ്റ്റൈലായിട്ടൊക്കെ എല്ലാവരും കാണുമ്പോൾ ഒരു
അവർക്കൊരു സന്തോഷമാവുന്ന രീതിയിൽ വെട്ടാന്നുള്ള രീതിയിലാണ്. അപ്പം ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ പോവാം. അപ്പോൾ അവിടെ ആകുമ്പം അവരതിൻ്റെതായ രീതിയിൽ കറക്റ്റായിട്ട് ഉള്ള മുഖത്തിനിണങ്ങുന്ന രീതിയിൽ വെട്ടിത്തരുമല്ലോ. അപ്പോൾ അതാണ് പ്ലാന്. അപ്പം മുടി വളർത്താൻ വേണ്ടി അമ്മ എണ്ണയൊക്കെ കാച്ചി വെച്ചേക്കും. അപ്പോൾ ലിജി അത് മുടി വെട്ടി കയറുവാ കുറയ്ക്കാൻ പോവാം. ബാക്കി ഇരിക്കും എങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി അല്ല നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്യൂട്ടി പാർലർ തപ്പിയുള്ള യാത്രയിലായിരുന്നു. ഞാനും കണ്ണപ്പനും രാമും ലിജിയും കൂടിയാണ് പോയത്. വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മയ്ക്ക് കൈവേദന ആയതുകൊണ്ട് നേരത്തെ ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടുമായി പോകേണ്ട ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും പോയത് കാരണം രാമിനെയും കണ്ണനെയും കൂട്ടിയാണ് ഞാൻ പോയത്. രാമ ലിജീനെ പിടിച്ച് ബാക്കിൽ ഇരിപ്പുണ്ട്, ഞാനും കണ്ണപ്പനും ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്യൂട്ടി പാർലർ ഏതൊക്കെയാണ് തപ്പിയാണ് പോയത്. പക്ഷെ തൊട്ടടുത്തുണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ മുകളിലത്തെ നിലയിലായതുകൊണ്ട് വീൽചെയർ സംവിധാനം പറ്റില്ലായിരുന്നു, ലിഫ്റ്റ് ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴിയിലെല്ലാം നിരവധി ബ്യൂട്ടി പാർലറുണ്ടെങ്കിലും എല്ലാം തന്നെ സെക്കൻഡ് ഫ്ലോറിലാണ്. കൂടുതലും സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് ബ്യൂട്ടി പാർലർ. അപ്പം ഞങ്ങളും എന്തുകൊണ്ടാണ് ബ്യൂട്ടി പാർലർ താഴെ ഇല്ലാത്തെന്ന ചിന്തയിലായിരുന്നു. കൂടുതലും വാടക റെൻ്റ് അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ താഴത്തെ നിലയിൽ രണ്ടെണ്ണം കണ്ടിരുന്നു, അതിൽ രണ്ടെണ്ണം അടവായിരുന്നു. പിന്നെ ഉള്ളത് പറഞ്ഞാൽ വീൽചെയർ കയറ്റാൻ പാകത്തിനുള്ളതും ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് വെഞ്ഞാറമൂട് വഴി കിളിമാനൂർ വരെ ബ്യൂട്ടി പാർലർ തപ്പി പോയിരുന്നു. ഏകദേശം 37 കിലോമീറ്ററോളം സഞ്ചരിച്ചു ഒരു ലിജീനെ നമ്മുടെ വീൽചെയർ കൊണ്ടുപോയിട്ട് മുടി വെട്ടാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരിടത്തേക്ക് നോക്കിപ്പോയതാണ്. അപ്പോൾ അവിടെ എങ്ങും കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ആകെ ലിജിക്ക് വിഷമമായി. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി നിർത്തിയപ്പോൾ ലിജി നല്ല രീതിയിൽ കരഞ്ഞു. അപ്പോൾ രാമനും വിഷമമായി, എനിക്കും വിഷമമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ തന്നെ ലിജിക്കൊന്ന് ഫ്രഷ് ആവേണ്ട ആവശ്യമുണ്ടായിരുന്നു, ചെറുതായിട്ട് വിയർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയപ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയാലേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ വീട്ടിൽ പോയതിന് ശേഷം ഉച്ച തിരിഞ്ഞിട്ട് ഒന്നുകൂടി ഇറങ്ങാമെന്ന് ഞങ്ങൾ ലിജിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയിലാണ്. വീണ്ടും കഴക്കൂട്ടം വഴി തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ലിജി കരഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ലിജീനെ കുറേ ദൂരം കൊണ്ടുപോയപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന രീതിയിലുള്ള ചിന്തയൊക്കെയാണ് ലിജിക്ക് ഉള്ളിലുണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ആ മുടി വെട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം പരിശ്രമിച്ചു. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോകാൻ തീരുമാനിച്ചു. എന്താക്കി പോരുന്ന മുടി വെട്ടോ പറഞ്ഞിട്ട് പോയത്? എന്തോരം നാണക്കേടായി പോയി. കൊറേ ദിവസം കൊണ്ട് മുടി വെട്ടാന്ന്. ഞാൻ എവിടെയായാലും പോയിട്ട് ഉച്ചക്ക് വെട്ടിട്ട് വരത്തുള്ളൂ ലിജി. ഒരു കരച്ചിലമ്മ, ഒറ്റ കരച്ചില്. കരച്ചില് രാമു കുഴഞ്ഞു പോയി പിടിച്ചു പിടിച്ച് അവന്റെ തല എടുത്തു നോക്കുന്നു. ഒരു കരച്ചില്, ഭയങ്കരമായ ഒരു കരച്ചില്. എന്തിനാ അത് പറഞ്ഞില്ല, മുടി വെട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ പോയല്ലോ, അതുകൊണ്ടാണോ? അയ്യോ ഞങ്ങക്ക് ബുദ്ധിമുട്ടായെന്ന്. ഇല്ലേ ബുദ്ധിമുട്ട്, പോടാ കളിയാക്കാ, നീ പോടാ, നീ പോടാ. ഞങ്ങൾ എവിടെയായാലും പോയിട്ട് വൈറ്റ് മഞ്ഞ വെച്ചിട്ട് വരുത്തു കേട്ടോ. ഉണ്ടോ ഭാഗത്തുണ്ടോ? അയ്യോ, അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് എന്തൊരു ഇതാന്ന് പറയാം. ലിജിയുടെ മുടി വെട്ടുന്ന ശ്രമം പാളിപ്പോയെങ്കിലും അത് വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും പോവുകയാണ് മുടി വെട്ടാൻ. അമ്മ അച്ഛനൊക്കെ ഞങ്ങളെല്ലാം ഒരു ഔട്ടിങ് പോലെ പുറത്തോട്ട് പോവാം. അപ്പൊ വല്ലാത്ത വിഷമായി പോയി. ലിജി പെണ്ണ് ഭയങ്കര കരച്ചില് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കെന്തൊരു ബുദ്ധിമുട്ട്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിന്നെ കൊണ്ടുപോകാൻ പിന്നെ ഞാൻ വഴിയെ വന്ന് ആരെല്ലാം വിളിച്ചോണ്ട് പോകാൻ പറ്റും. ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അപ്പൊ എന്താ വെച്ചാല് വിഷയം എന്താന്ന് വെച്ചാല് പോയടുത്തൊന്നും വീൽചെയർ കയറുന്നില്ല, സ്ഥലമില്ല മുടി വെട്ടാൻ ഇവക്ക്. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ഇട്ട് ഇവിടെ അടുത്ത് ട്രിവാൻഡ്രം മാളുണ്ട്. അപ്പൊ അവിടെ ബ്യൂട്ടി പാർലർ ഉണ്ട് അതിനകത്ത്. അതാകുമ്പോൾ കയറാൻ പറ്റുമല്ലോ. അമ്മയും പറഞ്ഞോ.
അമ്മ അമ്മ കുളിച്ചോന്ന്, എന്നാ കുളിക്കാൻ. ഞാനിവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ പോയേ. കൊച്ചിനാ മുടി എന്തായാലും വെട്ടിച്ചിട്ടുള്ളൂ, ബാക്കി കാര്യം ഇനി എന്ത് സംഭവിച്ചു പറഞ്ഞു. ഇവിടെ മുടി വെട്ടിച്ചിട്ടുള്ളൂ, ഒരു കരച്ചില്ല, ഭയങ്കരമായൊരു കരച്ചില്ല. രാമങ്ങ് വിഷമിച്ചു പോയി അറിഞ്ഞ. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് രജിന ഒന്ന് വൃത്തിയാക്കണം, പുറത്തൊക്കെ പോയിട്ട് ഒന്ന് വന്നല്ലേ. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ ഫുള്ള് പാളിപ്പോയി. കാരണം സംഭവം വെച്ചാൽ എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ പോയ ബ്യൂട്ടിക്കിലൊന്നും വീൽചെയർ കയറാൻ പറ്റത്തില്ല നാട്ടിൻപുറത്തേക്ക്. അപ്പം നമ്മളിവിടെ ട്രിവാൻഡ്രം മാള് തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ ബ്യൂട്ടി പാർലർ ഉണ്ട്, ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ മുടി മാത്രം കട്ട് ചെയ്താൽ പോലും, അപ്പോൾ അവിടെയെങ്കിലും ഇങ്ങനെ ഇത് കട്ട് ചെയ്യാൻ തരുന്നി. അപ്പോൾ ഇതേ രാമ അവിടെ തൊട്ട് നമ്മൾ പോയി. ഏകദേശം നമ്മൾ തപ്പിത്തപ്പി വെഞ്ഞാറുംമൂട് വരെ പോയി കേട്ടോ. ഇവിടുന്ന് ഏകദേശം വൺ സൈഡ് 37 കിലോമീറ്റർ കിളിമാനൂർ വരെ പോയി, 37 കിലോമീറ്റർ കേട്ടോ. അത്രയും ദൂരം സഞ്ചരിച്ച് ലിജി ആകെ കുഴഞ്ഞു. അവസാനം ലിജി പറഞ്ഞ് വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ മാളിൽ പോയിട്ട് മുടി വെട്ടാന്ന്. അപ്പോൾ ഇതേ വന്ന് ചോറ് കഴിക്കുക. പിന്നെ രാമ കുഴഞ്ഞു പോയെന്നാണ് ലിജി പറഞ്ഞേ. രാമ കുഴഞ്ഞു പോയി, രാമന് എന്താ വയർ നിറച്ച് ചോറ് കൊടുക്കണേ. എന്നെ പിടിച്ചിരുന്ന് താങ്ങിയിരുന്ന് രാമ മൊത്തം ക്ഷീണിച്ചു പോയി. എന്നിട്ട് വന്ന് രാമന് ഒരു ബർഗർ മേടിച്ചു കൊടുക്കണേ. ആ ആ ഷവർമ്മ ബർഗർ അല്ല, ഷവർമ്മ മേടിച്ചു കൊടുക്കണം രാമന്. മേടിച്ചു കൊടുക്കാം നിനക്ക്, കൂട്ടത്തിലെനിക്കും. എനിക്ക് ഷവർമ്മയും, ഓ ലിജിക്ക് ഷവർമ്മയും ബർഗറും മേടിച്ചു കൊടുക്കണം, രാമന് ഷവർമ്മ, കണ്ണപ്പന് ഷവർമ്മ. അവരെയൊക്കെ രാമവനെ പിടിച്ചിരുന്നിട്ട് ഇവിടെ പിടിച്ചിരുന്ന് ഫുള്ള് പിടിച്ചിരുന്നിട്ട് അവൻ ക്ഷീണിച്ചു, സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു. കാരണം ലിജി ചരിഞ്ഞൊക്കെ വീഴുമായിരുന്നു ഇങ്ങനെ, കാരണം ടയർഡായിപ്പോൾ അത്ര ദൂരം പോയി. അവിടെ ആ റോഡ് ഫുള്ള് MC റോഡ് ഫുള്ള് വളവും തിരിവൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നം. അപ്പോൾ ലിജി ഞാൻ ചോറ് കഴിക്കാൻ ഞാനും കഴിക്കാൻ പോകാം. എന്നിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ എന്തായാലും എൻ്റെ വാശിയാണ് ഇന്ന് വെള്ളം മുടിയാൻ വെട്ടിക്കൊടുക്കും. കാരണം രണ്ടു ദിവസമായിട്ട് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഭയങ്കര കരച്ചിൽ, വണ്ടിയിലിരുന്ന് ഞാനും രാമും കണ്ടപ്പനും വിഷമിച്ചു പോയി റോഡിൽ നിന്ന്. ഇവിടെ ഭയങ്കര വിങ്ങി വിങ്ങി കരയുന്നു. എന്നിട്ട് ഇപ്പോൾ ചോ പറയാം, ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്നൊക്കെ. ഇവിളെ ഇവിളെ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ അടിയാൻ കൊടുക്കട്ടെ അങ്ങ്. മോഹി മൊത്തം വളരെ ഞാൻ പാഞ്ഞു ചേർന്ന് നോക്കുക തന്നെ. ഇനി ശരി, ഞാൻ കഴിക്കേ. കഴിച്ചിട്ട് ഞാനും കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. എന്നാൽ താമസിക്കില്ല, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. ഓക്കെ. ലിജിയുടെ മുടി വെട്ടിക്കാനായിട്ടത് ഇവിടെ ട്രിവാൻഡ്രമാണല്ലോ. മുടി വെട്ടിക്കാൻ അടുത്ത മാളിലെത്തി കേട്ടോ. അപ്പൊ അമ്മ അച്ഛൻ്റെ ഇന്ന് വീണ്ടും മാളിലെത്തിയിരിക്കുകയാണ്, മാള് കാണാൻ വേണ്ടിട്ട്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ട്രിവാൻഡ്രം മാളിലെ ഒരു ബ്യൂട്ടി പാർലറിൽ ഞങ്ങൾ എത്തി. അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്ക് ലിജിക്ക് ആകെ സന്തോഷമായി. അപ്പോൾ അവിടെ വന്നപ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് ശുഭ എന്നൊരു മാഡമാണ്, ഇവിടുത്തെ HR, ഇവിടുത്തെ റിസപ്ഷനിസ്റ്റാണ്. അപ്പം ആ മാഡം നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ലിജി ഞങ്ങളെ കണ്ടപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളിക്കാരി പിന്നെ കുറേ കാര്യം നമ്മളോട് സംസാരിച്ചു, ലിജിയോട് സംസാരിച്ചു. അങ്ങനെ ലിജിയെ മുടി വെട്ടാനായിട്ട് കയറ്റിയിരുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിജിയുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു, എങ്ങനെ വെട്ടണം, എന്തൊക്കെ വെട്ടണം എന്നൊക്കെ ചോദിച്ചു. അവർ പ്രത്യേക ഒരു കെയറും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ ലിജിക്കും ഇവിടെ എത്തിയ വല്ലാത്തൊരു സന്തോഷമായി. കാരണം കുറേ അധികം ദിവസങ്ങളായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി മുടി വെട്ടണം വെട്ടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ പറയുന്ന കാര്യങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, നമ്മൾ ജോലി കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേനും സമയം ലേറ്റാകും. പിന്നെ രാത്രി മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ തല കഴിയുകയോ അങ്ങനത്തെ ചെയ്താൽ പനി വരുമോ, അങ്ങനത്തെ പേടികളൊക്കെ കൊണ്ടാണ് കഴിവത് ഞാനും അമ്മയും അങ്ങനെ ഇപ്പം വെട്ടണ്ട വെട്ടാന്ന് പറയുന്നത്. പക്ഷേ അതും പറഞ്ഞിട്ട് എന്നും വഴക്കാണ്, വഴക്കല്ല അങ്ങ് പിണങ്ങും. അപ്പം ഒന്നാമത്തെ കാര്യം നമുക്കൊരു പേടിയുണ്ട്, തല രാത്രിയിൽ കഴിയുമ്പോൾ പനിയോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലിജി അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, മുടി വെട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, മുടി വെട്ടണം എനിക്ക് അർജൻറ്റായിട്ട്. അപ്പം ഞങ്ങൾ കൊല്ലത്ത് പോയതിന് തട്ടു ദിവസം മുന്നേ പറഞ്ഞിരുന്നു മുടി വെട്ടിയിട്ട് കൊല്ലത്ത് പോയാൽ മതിയെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ അത്ര ഇതല്ലായിരുന്നു. കാരണം വീട്ടിലൊക്കെ പോയി പുള്ളിക്കാരുടെ മനസ്സൊക്കെ ഒന്ന് മാറി നല്ല ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്കും ആ മുടിയൊക്കെ ഒന്ന് വെട്ടാം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഞാനും എത്തിയത്. അങ്ങനെ നിരവധി ദിവസം, ഒരു 3-4 ദിവസമായിട്ട് ബ്യൂട്ടി പാർലർ തപ്പുകയായിരുന്നു. മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ വീൽ ചെയർ അക്സസിബിൾ ആയിട്ടുള്ള ഇത് ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നീട് മാളിലൊക്കെ ഉള്ള അത്യാവശ്യം വലിയ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അത് നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാണ് കുറേ ദിവസമായിട്ട് ഡിലേ ആയത്. എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് സ്ഥലത്തെത്തി,
മുടി വെട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ ഐഡിയാസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതനുസരിച്ചാണ് വെട്ടുന്നത്. തൽക്കാലം ഇപ്പോൾ മുടിയുടെ ലെങ്ത് കുറച്ച്, അതിന് ശേഷം പിന്നീട് സ്റ്റൈലായിട്ട് വെട്ടാനാണ് ലിജിയും പറഞ്ഞത്. അപ്പം ലിജിക്ക് മുടിയൊക്കെ വെട്ടി വന്നപ്പോഴത്തേക്ക് ലിജിക്ക് ഏകദേശം സന്തോഷമായി. ഒരു വേറൊരു ചേഞ്ച് മുഖത്തിന് വന്ന്. അപ്പോൾ എനിക്ക് മുടി വെട്ടുമ്പോൾ ഉള്ള പേടിയെന്ന് വെച്ചാൽ മുടി ലിജിയുടെ ഷേപ്പ്, മുഖ ഷേപ്പ് മാറുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിജിയുടെ മുടി വെട്ടണ്ട, നീട്ടി വളർത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്കും നീട്ടി വളർത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അമ്മ പറഞ്ഞ തന്നെ ലിജിക്ക് സ്വന്തമായിട്ട് മുടിയൊക്കെ ചീകാനായിട്ട് സമയം വരുന്ന സമയത്ത് മുടി നീട്ടി വളർത്താം എന്ന് പറഞ്ഞു. എൻ്റെ ലിജിയുടെ സന്തോഷമാണല്ലോ നീട്ടിയുള്ള കാര്യം. അപ്പോൾ അമ്മയും നല്ലൊരു ഐഡിയ പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിന് ധൈര്യമായി. അപ്പോൾ അവർക്ക് മറ്റു വിഷമം, കാരണം മുടി വെട്ടിയതിന് ശേഷം വേറെ ലിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ പിന്നെ അവർക്ക് വിഷമമാവും എന്നുള്ള പേടിയാണ് മെയിനായിട്ട്. വിഷമിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണല്ലോ കൂടുതലും നമ്മൾ ചെയ്യുന്നത്. വിഷയം മുടി വെട്ടിയതിന് ശേഷം വിഷമമാവും എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മുടിയൊക്കെ വെട്ടി പുള്ളി നല്ലവണ്ണം ക്ലീൻ ചെയ്തു. അപ്പോൾ എൻ്റെ രീതിയിൽ വെച്ചാൽ രണ്ട് സൈഡും ഒരു ഷോർട്ടാകണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്ര ഫുള്ളി സാറ്റിസ്ഫൈഡല്ല മുടി വെട്ടിയതിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഇതിൻ്റെ മുടി വെട്ടിയതിന് ശേഷമുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണതാരെ. അപ്പോൾ ലിജി പക്ഷേ മുടി വെട്ടിയതിന് ശേഷം വളരെ ഗുഡാണെന്നാണ് പറഞ്ഞത്. അവൾക്ക് വളരെ ഹാപ്പിയായി. മുടി കണ്ടിട്ട് പുള്ളിക്കാരി ചിരിക്കുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട്. ചിരി കണ്ടിട്ട് ഞങ്ങളും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അപ്പോൾ നിങ്ങളെന്തായാലും ഉറപ്പായിട്ട് ലിജിയുടെ ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിനുശേഷം കുറച്ച് സൈഡിലൊക്കെ മുടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യിച്ചു. അപ്പം ഇത് ഞാൻ എനിക്ക് മോശമാണെന്നല്ല പറഞ്ഞേ, അപ്പം ഞാൻ ഉദ്ദേശിച്ച സ്റ്റൈലിലേക്ക് വെട്ടിയില്ല. പിന്നെ ഞാൻ കൂടുതൽ ഇനി ലിജിനെ അവിടെ ഇരുത്തി ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് കരുതി. പക്ഷേ ലിജി ഫുള്ളി ഹാപ്പിയായിരുന്നു. അവളുടെ സന്തോഷമാണല്ലോ വലുത്. അപ്പം അവൾ ഹാപ്പിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി. പക്ഷേ ഇപ്പം ഒരു സ്റ്റൈൽ ലുക്കൊക്കെ ഉണ്ട്. ഇനി ചെറിയ കമ്മലൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കമ്മലൊക്കെ ഇട്ടിട്ട് ലിജി നേരത്തെ ഗ്ലാസ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒന്ന് മാറ്റിയേക്കും. അപ്പോൾ ലിജിക്ക് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം ഈ അടുത്ത് തന്നെ. അപ്പോൾ ഈ അടുത്ത് ഹോസ്പിറ്റലിൽ അടുത്താഴ്ച കാണാം. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയ ശേഷം ആ സ്ട്രെച്ചിങ് വെക്കണമെന്ന് ഡോക്ടറോട് ചോദിക്കണം. കണ്ണിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ ഉള്ള ഒരു ലുക്ക് ചെയ്യുന്നു. മുടി ഇങ്ങനെ ഞങ്ങളിവിടെ കളിയാക്കി വിളിക്കുമായിരുന്നു. സത്യസാബാബയുടെ പോലെ മുടിയാണ് എന്നൊക്കെ പറയാനുള്ള കളിയാക്കുമായിരുന്നു. അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ റിപ്പോർട്ടർ, മാധ്യമത്തിലെ റിപ്പോർട്ടർ അനശ്വര എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വന്നത്. അങ്ങനെയാണ് മുടി വെട്ടാൻ പ്ലാൻ വന്നത്. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ശ്രീദേവി എന്ന് പറയുന്ന ആൻറ്റി ലിജിനെ കാണാനായിട്ട് മുംബൈയിൽ നിന്ന് നാട്ടിൽ വന്നതാണ്. അപ്പോൾ ലിജിനെ കാണാനായിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറേ നേരം അവിടെ മാളിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ മാളിലെത്തിയപ്പോഴാണ് ആൻറ്റി വിളിച്ച് അവിടെ വന്നത്. ഞങ്ങളുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ലിജിയെ കുറേ നേരം സംസാരിച്ചു. ലിജിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം അതാണ് ഞാൻ നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആൻറ്റി അവിടെ വെച്ച് കാണാൻ പറ്റിയത്. അപ്പം ആ തിരക്കുകൾക്കിടയിൽ നമ്മളെ കാണാൻ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. കുറേ നേരം മാളിനകത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പം ഇന്നത്തെ ദിവസം ലിജി വളരെ ഹാപ്പിയാണ്. കാരണം നല്ലൊരു ദിവസമായിരുന്നു. ഒന്ന് ലിജി മുടി വെട്ടി, പിന്നീട് വളരെ സർപ്രൈസായിട്ട് ആൻറ്റീനെ കാണാൻ പറ്റി. അതിനുശേഷം ആൻറ്റിയും ആൻറ്റിയുടെ കുഞ്ഞു മോളുണ്ടായിരുന്നു, മകളുടെ മോളും ഉണ്ടായിരുന്നു. മയൂക്ക എന്നാണ് പേര്. അപ്പോൾ ആദ്യമൊക്കെ ലിജിയുടെ അടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്കാരി. അതിനുശേഷം ലിജിയുടെ കൈ പിടിച്ച് ലിജിനെ അവിടെ എല്ലാം വീൽ ചെയറിൽ കൊണ്ടു നടത്തുമായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ പോയപ്പോൾ ഭയങ്കര വിഷമമായി. മയൂക മോളെ ഭയങ്കര മിസ് ചെയ്തു ലിജി. ലിജിക്ക് പ്രത്യേകിച്ച് കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ മയൂക മോളോട്ട് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തപ്പോൾ ലിജി ഭയങ്കര ഹാപ്പിയായി. വൈകുന്നേരം കൊച്ചിൻ്റെ കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവരെ യാത്രയാക്കി. ഞങ്ങളും മാളിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ മാളിൽ നിന്ന് ഇറങ്ങി ലിജിയുടെ മുടിയൊക്കെ വെട്ടി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അത് കഴിയപ്പം ഞങ്ങൾക്ക് വളരെ അവിചാരിതമായിട്ട് വളരെ സർപ്രൈസായിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ നമ്മളെ കാണാൻ വന്ന്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. വളരെ സന്തോഷം. എല്ലാവരുമായിട്ട് വളരെ ഡീപ്പായിട്ട് പരിചയപ്പെട്ടു. സന്തോഷം, വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ലിജിക്ക് അങ്ങനെ തന്നെയല്ലേ? വളരെ സന്തോഷമുള്ള ദിവസമൊന്നുമല്ലേ? അതെന്താന്ന് വെച്ചാൽ അത് നമുക്ക് ആ ഒരു ഫീലെന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് അത് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസം ഇന്ന്. എന്താ പറയാൻ പറ്റുക, നമുക്ക് നമ്മുടെ അതെ നമ്മളെ സ്വന്തം ഫാമിലിയിലെ പോലെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പുതിയൊരു ഫാമിലിയായിട്ട് ആഡായത് പോലൊരു ഫീൽ, അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടി. എന്നിട്ട് ലിജിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി, മയൂക കുട്ടി. വളരെ എൻജോയ് ചെയ്തു ലിജി ഇന്ന്, വളരെ എൻജോയ് ചെയ്ത ദിവസമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ദിവസങ്ങൾ ഇനിയും നല്ലതുപോലെ സന്തോഷത്തോടെ വരട്ടെ എന്ന് കരുതുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് പോവാം. നേരെ വീട്ടിൽ പോയിട്ട് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ലിജിക്ക് ഉറക്കം വരുന്നത്. അച്ഛനുണ്ട്, അണ്ണപ്പൻ, രാമൻ,
അമ്മ. അപ്പൊ നമ്മളിവിടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ എല്ലാവർക്കും. ബൈ ബൈ.